നമസ്കാരം, ഞാൻ വിനി, മലബാർ അടുക്കള മീഡിയ ഹെഡ്. ഇന്ന് യൂസ്ഫുൾ ടിപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേഡീസിന്റെ ടോപ്പിക് തന്നെയാണ്. എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ചില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേഡീസിന് കണ്ടുവരുന്ന പ്രോബ്ലംസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറുള്ളത്. സോ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, മാക്സിമം ലേഡീസിനും അത് ഒരു വല്ലാത്ത മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോ മാരീഡ് ലേഡീസിലായാലും ശരി, അല്ലാത്ത ഒരു ലെവലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്നല്ലേ, ബ്രസ്റ്റ് സാഗിങ്. അതായത് നന്നായിട്ട് ഫേം ആയിട്ട് രീതിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ബ്രസ്റ്റ് ഒരു മിഡ് ഏജ് ആവുന്ന സമയത്ത് സാഗിങ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ തൂങ്ങുന്ന പോലെ ആവുന്ന ഒരു പ്രശ്നം. അപ്പോ ഇത് എന്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ. അപ്പോ ഇത് കൂപ്പർ ലിഗ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം സ്ട്രെച്ച് ആവുമ്പോഴാണ് ഈ ഒരു സംഭവം ഇങ്ങനെ സംഭവിക്കുന്നത്. എന്ത് കാരണം കൊണ്ട്? നിങ്ങൾ ചിലപ്പോൾ ഓവറായിട്ട് എക്സസ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോ ബോഡിയിലുള്ള എല്ലാ സാധനം എന്താ പറയുക, കംപ്ലീറ്റ് കൈയും കാലും ഒക്കെ വികസിക്കുന്ന പോലെ തന്നെ ഈവൻ ബ്രസ്റ്റും അതേപോലെ തന്നെ എക്സ്പാൻഡ് ആവും. ആ സമയത്ത് പിന്നീട് നിങ്ങൾ എന്താ പറയുക, മെലിയണ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താണ് പറയുക, ആ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് കാണാറുള്ളത്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഇത് കാണാറുണ്ട്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ടേക്ക് കെയർ ചെയ്യാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ലേഡീസിലും ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മൾ ജോഗിങ്ങും വാക്കിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ നോർമൽ ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്തിട്ട് നമ്മൾ നടക്കുക ഓടുക ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താവുന്ന വെച്ചാൽ, ആ മൂവ്മെന്റ് യുണോ, ഈ ഒരു ഓട്ടവും നടത്തവും ഒക്കെ ആവുന്ന സമയത്ത് ഇത് അങ്ങോട്ട് മസിൽസ് അങ്ങോട്ട് വല്ലാതെ ആവുകയാണ്. സ്പോർട്സ് ബ്രാ യൂസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. ഇതൊന്നും കെയർ ചെയ്യാത്ത പക്ഷമാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോ ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം, ഇത് ജീവിതത്തിൽ എല്ലാ ലേഡീസും അനുഭവിക്കുന്ന കാര്യമാണ്. ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേംനെസ് കൂടിയിട്ട് അത് നിൽക്കാതിരിക്കുക. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഇന്ന് മാർക്കറ്റ്സിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പാഡഡ് ബ്രാസ് ഉണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രാസ് ഉണ്ട്. അതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ട കുറച്ച് എക്സസൈസസ് ആണ് ഇതിന് വേണ്ടിയിട്ട്. സാഗിങ് ബ്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എക്സസൈസസ് ആണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ കൈയ് ഇങ്ങനെ എടുത്തിട്ട് ഈ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. എന്നതിന് ശേഷം യു ജസ്റ്റ് കീപ് പുള്ളിങ് ആൻഡ് പുഷിങ്, ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ ആക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. പിന്നെ കൈയ് ഇങ്ങനെ തൊഴുകുന്ന പോലെ വെച്ചിട്ട് ഈ ഒരു പൊസിഷൻ. ഓക്കെ, ഇങ്ങനെ ഉള്ളതും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാഗിങ്ങിന് ഒരു മാറ്റം കിട്ടും. പിന്നെ ഒലിവ് ഓയിൽ, നന്നായിട്ട് ഒലിവ് ഓയിൽ റബ് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ നോക്കുക, ഈ പറയുന്ന എക്സസൈസ് ചെയ്യാൻ നോക്കുക. അതേമാതിരി തന്നെ നമ്മളുടെ ഐസ് ക്യൂബ്സ്, നല്ല ഐസ് ക്യൂബ്സ് എടുത്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതിന്റെ ചുറ്റും റബ് ചെയ്തിട്ട് ഇന്നിട്ട് എക്സസൈസ് ചെയ്യാൻ നോക്കുക. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ നമ്മൾ ഈ പറഞ്ഞ രണ്ട് എക്സസൈസ് ഒന്നുമില്ലെങ്കിൽ ഈ ഒലിവ് ഓയിൽ തേച്ചിട്ട്, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് തേച്ചിട്ട്, ഇല്ലെങ്കിൽ അലിയോവീറ ജെല്ല് തേച്ചിട്ട്, ഇത് മൂന്നും തേച്ചിട്ട് ഈ ഒരു എക്സസൈസസ് നിങ്ങൾ ചെയ്യണം. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇത് രണ്ടും ജോയിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ യു ഫീൽ എ പ്രഷർ ഹിയർ. ഇത് തന്നെ യു കീപ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ഇതുപോലെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ബിക്കോസ് ഇത് ഹോർമോണൽ ആയിട്ടുള്ള രീതിയിൽ ബോഡി പ്രവർത്തിച്ച ഒരു കാര്യമല്ലേ, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും. സോ പെട്ടെന്നൊന്നും ഇത് ചെയ്ത് എന്താണ് കണ്ടു വന്നിട്ടില്ലെങ്കിലും ക്രമേണ യു വിൽ ഫൈൻഡ് എ ഡിഫറൻസ്. അങ്ങനെ എന്താ പറയുക, ഫ്രം ദ ബിഗിനിങ് ഇതുമായിട്ടുള്ള പോലെ ഫേം ആയിട്ടുള്ള രീതിയിൽ ഒന്നും നിന്നു എന്ന് വരില്ല. ബിക്കോസ് അതിനൊക്കെ ഒരുപാട് കോസ്മെറ്റിക് രീതിയിലുള്ള സർജറീസ് ഒക്കെ തന്നെ വേണം. ബട്ട് ഒരു ലെവൽ വരെയ്ക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇതിന് ഒന്നും ഒരു മാർഗമില്ലേ മാഡം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇല്ല മാർഗമൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട്
ലോങ് റൺ ലോങ് പ്രോസസ് എടുത്തിട്ടാണ് മാത്രം അത് ശരിയായി വരുള്ളൂ. അപ്പോ വീണ്ടും നല്ലൊരു യൂസ്ഫുൾ ടിപ്പുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരയ്ക്കും ഞാൻ വിനി, സൈനിങ് ഓഫ് ഫോർ മലബാർ അടുക്കള. ടേക്ക് കെയർ, ബൈ ബൈ.